കേസുധാകരന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനമാണ് ലീഗ് നേതാക്കൾ കോൺഗ്രസിനെതിരെ ഉയർത്തിയത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ കാര്യമായ പരസ്യ പ്രസ്താവനകൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ലീഗ് നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ആ ശ്രമം വിജയം കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേസുധാകരൻ തന്നെ ഇ ടി മുഹമ്മദ് ബഷീറുമായും അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും സംസാരിച്ചു. താൻ തൻ്റെ പരാമർശം വളച്ചൊടിക്കപ്പെടുകയാണ് ചെയ്തത്. സി പി എമ്മിനെ വെള്ളപൂശാൻ വേണ്ടി ചില ആളുകൾ തൻ്റെ പരാമർശത്തെ വളച്ചൊടിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊരു കാര്യമാണ് കേസുധാകരൻ ഇന്നലെ ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചത്. ആ കാര്യം എന്തായാലും ലീഗ് നേതൃത്വത്തിന് അവരത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ സി പി എം സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ലീഗ് പോകില്ല എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും വലിയ ഒരു ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കും ആ കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു പൊതുവേദിയിലേക്ക് ന്യൂനപക്ഷ വിഷയങ്ങളടക്കം ഉയർത്തിക്കൊണ്ട് സി പി എം നടത്തുന്ന സമരങ്ങളിലേക്ക് സി പി എം നടത്തുന്ന സെമിനാറുകളിലേക്ക് മറ്റുമൊക്കെ ലീഗിനെ തുടർച്ചയായി ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ ലീഗ് എന്തുകൊണ്ട് ഈ ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറാകുന്നില്ല തുടക്കത്തിൽ തന്നെ എന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. നേരത്തെ ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലും സി പി എം സംഘടിപ്പിച്ച സെമിനാറിലേക്ക് ലീഗിന് ക്ഷണമുണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോകുമോ ഇല്ലയോ എന്നൊന്ന് വ്യക്തമായി പറയാൻ ലീഗ് കുറേ നാളുകൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണെങ്കിൽ പോലും ഏറ്റവും അവസാനത്തേക്ക് വലിയ തോതിലുള്ള ഒരു വിവാദവും ആശയക്കുഴപ്പും ഒക്കെ ഉണ്ടാകുന്ന തലത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും വരെ ലീഗ് ഒരു വ്യക്തത ഈ വിഷയത്തിൽ നൽകുന്നില്ല. പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ സസ്പെൻസ് ഇടുകയാണ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. മാത്രമല്ല, ലീഗ് സി പി എമ്മുമായി അടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണം വ്യാപകമായി തന്നെ നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ ഇടതുപക്ഷത്തേക്കുള്ള ഒരു പോക്ക് ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പോലും വ്യാപകമായി ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത് എന്ന ഒരു നിലപാടിൽ തന്നെയാണ്, അത്തരമൊരു വിമർശനാത്മകമായ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ ലീഗ് പോകുന്നില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമാണ്. പരിപാടിയിൽ കൂടി ലീഗ് പങ്കെടുത്തിരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് യു ഡി എഫിന് ഉണ്ടായേനെ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും യു ഡി എഫ് എന്നുള്ള നിലയിൽ തന്നെ പരിപാടികൾ സംഘടിപ്പിച്ച് സമരങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനൊരു തീരുമാനം ഇന്നലെ എടുത്തിരുന്നു. അതിനാൽ നിലവിൽ ആശയക്കുഴപ്പം മാറിയിട്ടുണ്ട്. പക്ഷേ സി പി എം വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുകയാണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. ഇ പി ജയരാജൻ്റെ പ്രതികരണം അല്പം മുമ്പ് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് തന്നെ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ ലീഗ് വന്നില്ലായെങ്കിലും ഇനിയും വരാൻ അവസരമുണ്ട് എന്നൊരു ഓപ്ഷൻ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും തൂങ്ങിക്കിടക്കുന്ന ഒരു വാളായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലീഗിൽ വലിയ തോതിലുള്ള അതൃപ്തിയും ഈ വിഷയത്തിൽ ലീഗിൽ ഉള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ സി പി എമ്മിന്റെ ഈ രീതിയിലുള്ള പ്രതികരണം, തുടർച്ചയായി ഈ രീതിയിലുള്ള ക്ഷണമൊക്കെ ലീഗിലേക്ക് എത്തുമ്പോൾ ആ രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് തീർച്ചയായും കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വന്ന ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ട് ആ ഒരു ആശയക്കുഴപ്പം ഏറെക്കുറെ നീങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഈ ലീഗിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളായിരിക്കും ഷഹീദ് പറയുക. ഷഹീദ് മാധ്യമങ്ങളോട് പറഞ്ഞത് യു ഡി എഫിൽ നിൽക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാകില്ല എന്നുള്ളതാണ്. മാത്രമല്ല, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ആശങ്കകൾ, ആശയക്കുഴപ്പങ്ങൾ, തർക്കങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അതെല്ലാം തന്നെ പരിഹരിക്കുക തുടങ്ങിയ ഒരുപാട് ഘടകങ്ങളെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും അല്ലെ ഇങ്ങനെ ഒരു നിലപാട് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ഈ സി പി എം ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. സാങ്കേതികമായ കാരണങ്ങളുണ്ട്, അതായത് യു ഡി എഫിൻ്റെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട്. അതേസമയം തന്നെ സി പി എം നടത്തിയ ക്ഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. അത് സ്വാഗതാർഹമാണ്, അതിൽ നന്ദിയുണ്ട്. മുസ്ലിം ലീഗിന് തങ്ങളെ ക്ഷണിച്ചതിൽ നന്ദിയുണ്ട് എന്നുകൂടി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്.